വായിച്ചു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. മതി. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അതിനേക്കാൾ നല്ല തർജ്ജമ, ഞാൻ നോയിക്കൊണ്ടിരിക്കവേ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു. ഞാൻ നോയിക്കൊണ്ടിരിക്കവേ സ്വർഗത്തിൽ എനിക്ക് ഒരു വാതിൽ തുറന്നു. പ്രൈസ് ദ ലോർഡ്. പ്രതീക്ഷകൾ അസ്ഥാനത്താകുമ്പം, എല്ലാ ആഗ്രഹങ്ങളും അസ്ഥാനത്താകുമ്പം, ഇനിയും മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകാതിരിക്കുമ്പോഴും, നോക്കുവാൻ തയ്യാറാകുന്ന വിശ്വാസികൾക്ക് തുറക്കുവാൻ ദൈവം വാതിലുകൾ കരുതിയിട്ടുണ്ട്. എല്ലാം അസ്ഥാനത്താകുമ്പോൾ, പത്മോസിൻ്റെ ദ്വീപിൽ കെട്ടിടങ്ങളില്ല, പത്മോസിൻ്റെ ദ്വീപിൽ കൂട്ടായ്മകളില്ല, പത്മോസിൻ്റെ ദ്വീപിൽ അങ്ങനെ വീടുകളില്ല, നിനക്ക് വേണ്ടി തുറക്കുവാൻ വാതിലില്ല അവിടെ. എന്നാലും എവിടെയെങ്കിലും ഒരിടത്ത് എനിക്ക് വേണ്ടി എന്തെങ്കിലും സംഭവിക്കുമെന്ന് നോക്കുന്ന യോഹന്നാനെ, നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറന്നിരിക്കും. പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തിൻ്റെ ഒരു അളവ്, വിശ്വാസത്തിൻ്റെ ഒരു അടയാളം, വിശ്വാസത്തിൻ്റെ ഒരു സ്വഭാവമാണ് തുറന്ന വാതിലുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം അടഞ്ഞിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ശീലാസും പൗലോസും, ദൈവത്തിന് പറയാനുള്ളത്, നീ അങ്ങനെ താല്പര്യം കാണിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി അതിൻ്റെ അടിസ്ഥാനങ്ങളെയും കുലുക്കുന്ന ദൈവമാണ്. ഹാലയിലൂയ. എന്തെങ്കിലും ഒന്ന് സാധിക്കുമെന്ന പ്രതീക്ഷ നിന്റെ ഹൃദയത്തിലുണ്ടോ? ഞാൻ അവിടെ ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്തെടുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. എല്ലാം അസാധ്യമായി, ഇനിയും ഒന്നും നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന യോഹന്നാനെ, അതിൻ്റെയും നടുവിൽ ഏതോ ഒരു പ്രത്യാശ, ഏതോ ഒരു പ്രതീക്ഷ, എന്തോ ഒന്ന് സംഭവിക്കുമെന്നുള്ള ഉറപ്പ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. സൈഡിലോട്ട് നോക്കിയാൽ ഒന്നും കാണത്തില്ല, അല്ലേ? താഴോട്ട് നോക്കിയാൽ വെറും പാഴ് മണൽ മാത്രമാണ്. വശങ്ങളിൽ നോക്കിയാൽ സഹോദരന്മാരില്ല, സ്നേഹിതന്മാരില്ല. തുറക്കുവാൻ ഒരു വാതിലും അവിടെ ഇല്ല. അടഞ്ഞ വാതിലുണ്ടെങ്കിൽ മാത്രമല്ല എന്തെങ്കിലും തുറക്കത്തുള്ളൂ, വാതിലെന്ന് പറയുന്നത് അവിടെ ഇല്ല. ജീവിക്കുവാനുള്ള മാർഗമില്ല. എന്തൊരു അത്ഭുതം നടക്കണമെങ്കിലും എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അത്ഭുതത്തിനുള്ള വടിമില്ല. എന്നാലും നോക്കുവാൻ തയ്യാറാകുന്ന ഒരു പ്രവാചകനോട് ദൈവത്തിന് പറയാനുള്ളത്, നീ നോക്കിക്കൊണ്ടിരിക്കവേ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ചിലത് തുറക്കുവാൻ പോകുകയാണ്. ഞാൻ നോക്കിയിരിക്കവേ ഇതാ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു. ഈ പകൽക്കാലം നോക്കുന്ന വിശ്വാസികളോട് ഉണ്ടോ? തുറക്കുന്ന ദൈവം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയാ. നോക്കുന്ന വിശ്വാസി ഇതിന് നടുവിലുണ്ടോ? തുറക്കുന്ന ദൈവം ഇതിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ ഈ പകൽക്കാലം അത് വിശ്വസിക്കുന്നു? നിന്റെ ദൈവം വാതിലുകൾ തുറക്കുന്ന ദൈവമാണ് എത്ര പേർ വിശ്വസിക്കുന്നു? ആ കരങ്ങൾ ഉയർത്തി ദൈവത്തോ വാ തുറന്ന് സ്തുതിച്ചാട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തുറക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ദൈവമായതിലേ, തുറക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമായതിലേ, തുറക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമായതിലേ, നിനക്ക് വേണ്ടി എന്റെ ദൈവം വാതിലുകൾ അടഞ്ഞിരിക്കുവാൻ അനുവദിക്കത്തില്ല. വാതിൽ ഇല്ലാത്തടത്ത് ശത്രു നിന്നെ ഇട്ടാൽ അവിടെ വാതിൽ ഉണ്ടാക്കി എന്റെ ദൈവം അത് തുറന്നെടുക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സാത്താനെ നീ വാതിൽ അടച്ചെന്ന് മാത്രമല്ല, നീ വാതിലുകൾ എടുത്ത് മാറ്റിയെന്നിരിക്കും. എന്റെ ദൈവമോ അവിടെ ഒരു വാതിൽ കൊണ്ടുവന്ന് വെച്ച് അതിനെ തുറക്കുന്ന ദൈവമാണ്. അസാധ്യങ്ങളുടെ നടുവിൽ സാധ്യതകളെ സൃഷ്ടിക്കുന്ന ദൈവം, ഒന്നുമില്ലായ്മയുടെ നടുവിൽ വചനത്താൽ ഉളവാക്കുന്ന ദൈവം, ശൂന്യതയെ കണ്ടുകൊണ്ട് അവിടെ സൃഷ്ടിക്കുന്ന ദൈവം, ഒന്നുമില്ലായ്മയിലേക്ക് സംസാരിക്കുന്ന ദൈവം, ഇരുളിന്റെ നടുവിൽ ആഴങ്ങളുടെ മേൽ പരിവർത്തിക്കുന്ന ആത്മാവിനെ അയക്കുന്ന ദൈവം, സകലത്തെയും നോക്കി ഇതിന്റെ നടുവിൽ ഒരു അത്ഭുതം ഉണ്ടാകട്ടെ എന്നറിയി ചെയ്യുന്ന ദൈവം, നീ ആയിരിക്കുന്ന ദ്വീപിന്റെ മീതെ കണ്ണുകൾ തുറന്ന് നോക്കിയാൽ ഇതാ നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുന്നു. ദൈവം തുറന്നാൽ അതിന്റെ പ്രത്യേകത, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ളവൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വയമേ പരിചയപ്പെടുത്തുമ്പം, എല്ലാവരും സ്വന്തമേ പരിചയപ്പെടുത്തുമ്പം ബിസിനസ് കാർഡ് കൊടുക്കാറുണ്ട്. ബിസിനസ് കാർഡ്, ഐഡന്റിറ്റി കാർഡ് പോലെ കാർഡ് കൊടുക്കാറുണ്ട്. കാരണം അതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് ശരിയായിരിക്കണം, അതിൽ വെച്ചിരിക്കുന്ന ടെലിഫോൺ നമ്പർ ശരിയായിരിക്കണം. ആ നമ്പറിൽ വിളിച്ചാൽ ആ ആളിനെ കിട്ടണം, അതാ അതിൻ്റെ ഉദ്ദേശം. ബിസിനസ് കാർഡ് കൊടുക്കാറുണ്ട്. എൻ്റെ പേര് ഇന്നതാ, നിന്നടുത്തു നിന്നാ വന്നതെന്ന് പറഞ്ഞേച്ച് ആദ്യം കാർഡ് കൊടുക്കും. വീട് പെയിൻ്റ് അടിക്കാൻ പെയിൻ്ററെ വിളിച്ചാൽ ഇപ്പം ആദ്യമേ അവർ കാർഡ് കൊടുക്കും.
ഏതെങ്കിലും കടയിൽ ചെന്നൊരു ഫ്രിഡ്ജ് വാങ്ങിക്കുകയോ ഒരു ടി വി വാങ്ങിക്കുകയോ എന്താ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുകയോ ഇതല്ല, ആ കടക്കാർ ഒരു ആ വിൽക്കുന്ന മനുഷ്യൻ സാധാരണ ഒരു കാർഡും കൂടെ തരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്പറെ വിളിച്ചാൽ മതി, ഈ കാർഡ് വെച്ചു. സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഒരു കാർഡ് കൊടുക്കും. ഒന്നാം അധ്യായത്തിൽ ദൈവം ദൈവത്തെ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ ദാവീദിന്റെ താക്കോലുള്ളവനാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഞാൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ഞാൻ തുറന്നാൽ ഒരു മനുഷ്യൻ ഒരു ശക്തി ഒരു വ്യക്തി അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിവുള്ളവനോ നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ ഇറങ്ങി വന്നാൽ, ഹാ, ഈ പകൽക്കാലം മനുഷ്യർ തുറന്ന വാതിലുകൾ മാറട്ടെ, ദൈവം ചില വാതിലുകൾ തുറക്കുവാൻ, ദൈവം ചില വാതിലുകൾ തുറക്കുവാൻ, ദൈവം ചില വാതിലുകൾ തുറക്കുവാൻ. ഹാലലൂയാ, ഹാലലൂയാ. കരങ്ങളെ അടിച്ചു വാ, തുറന്ന് അല്പനേരം ദൈവത്തോട്, ദൈവത്തോട് ഹൃദയത്തിൽ നിന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എന്റെ ദൈവമേ, ഈ പകൽ ഞാൻ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പേ ചില വാതിലുകൾ അങ്ങ് തുറക്കുവാൻ പോകുകയാണല്ലോ. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ഈ പകൽക്കാലം തുറന്ന വാതിലിൽ കൂടെ ചിലത് കടക്കുവാൻ പോകുകയാണ്. ആരും അടയ്ക്കാതെ വണ്ണം, ആരും അടയ്ക്കാതെ വണ്ണം, രോഗത്തിന് അടയ്ക്കാതെ വണ്ണം, ഹാലലൂയ, മരണശക്തികൾ കടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, മന്ത്രശക്തികൾ കടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, ശാപശക്തികൾക്ക് അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, ദുഷ്ടന്മാർക്ക് അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, ദാവീദിന്റെ താക്കോലുള്ളവൻ ചിലർക്ക് വേണ്ടി ഈ പകൽക്കാലം വാതിലുകൾ. ഹാലലൂയ, ഹാലലൂയ, ഹല്ലേലൂയാ. എന്റെ ആത്മാവിൽ ദൈവം ചില താക്കോലുകൾ എടുക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഹല്ലേലൂയാ. ഇതുവരെ തുറക്കാൻ ഞാൻ ചില വാതിലുകൾ എന്റെ ദൈവം ചിലതിന് വേണ്ടി ഇതാ നിന്റെ വീതേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എങ്ങോട്ട് പോകണം അറിയാൻ വയ്യാതെ ഇരുന്ന സഹോദര, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. ഇനി നീ എങ്ങോട്ടും മാറത്തില്ല എന്ന് ശത്രു വിധി എഴുതിയെടുത്ത് ഇതാ നിനക്കൊരു നീക്കം. ഓ, അസ്ഥിത്താഴ്വരുടെ നടുവിലോട്ട് ഒരു താക്കോലുമായി ദൈവം പ്രവാചകനെ അയച്ചു. അസ്ഥിത്താഴ്വരകളെ നോക്കി ശത്രു പറഞ്ഞു, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ? ഇല്ല, ജീവിക്കത്തില്ല. എന്നാൽ താക്കോലുള്ള പ്രവാചകൻ പറഞ്ഞു, യഹോവേ, നിനക്കറിയാം എന്റെ കണ്ണുകൾ ഞാൻ അടയ്ക്കത്തില്ല, എന്റെ ചെവി ഞാൻ അടയ്ക്കത്തില്ല, ഞാൻ നോക്കുകയാണ് ഒരു ചലനത്തിനായി. പാഖാവൃക്ഷത്തിന്റെ മീതെ ചലിച്ച അങ്ങയുടെ ആത്മാവ്, വെള്ളത്തിന്റെ മീതെ ചലിച്ച അങ്ങയുടെ ആത്മാവ്, നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പറന്നിറങ്ങിയ അങ്ങയുടെ ആത്മശക്തി, ഈ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ, ഈ ഉണങ്ങിയതിനെ പച്ചപിടിപ്പിക്കുവാൻ. വാതിലുകൾ തുറക്കുന്ന ദൈവം, ഇല്ലാത്ത വാതിലുകളെ ഉളവാക്കുന്ന ദൈവം. കണ്ണു തുറന്നിരിക്കുന്ന വിശ്വാസിയെ, നിനക്ക് വേണ്ടി ഇതാ ചിലത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വിശ്വാസ കണ്ണുകൾ അടയ്ക്കുവാൻ, നിന്റെ പ്രതീക്ഷകളെ അടയ്ക്കുവാൻ, നിന്റെ താല്പര്യങ്ങളെ അടയ്ക്കുവാൻ, നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ അടയ്ക്കുവാൻ ശത്രു നിന്നടുത്ത് ഇതാ ദൈവം പറയുന്നു, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, വെളിപ്പാടിന്റെ കണ്ണു തുറക്ക്, ദർശനത്തിന്റെ കണ്ണു തുറക്ക്, സ്വപ്നത്തിന്റെ കണ്ണു തുറക്ക്, തുറക്ക്. കണ്ണു തുറന്നാൽ, കണ്ണു തുറന്നാൽ നീ നോക്കുന്നിടത്ത് ഇതാ വാതിൽ തുറക്കുകയാണ്. നീ നോക്കുന്നിടത്ത്, നീ നോക്കുന്ന ആ ഡൈമെൻഷനിൽ, നീ നോക്കുന്ന ആ മണ്ഡലത്തിൽ, നീ നോക്കുന്ന ആ അളവിൽ, നീ നോക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് ഇല്ലാതെ വാതിലിനെ ഉണ്ടാക്കിയെടുത്ത് അതിനെ തുറക്കുന്ന ദൈവം. സ്തോത്രം, സ്തോത്രം. പത്മോസിന്റെ ദ്വീപിൽ വന്ന സകലത്തെയും കൊന്ന ചെകുത്താൻ, പത്രോസിന്റെ ദ്വീപിൽ കാലുകുത്തിയ സകലത്തെയും കൊന്നുകളഞ്ഞ അവിടുത്തെ ദുഷ്ടശക്തികൾ, മനുഷ്യക്കുരുതിയെ കിട്ടിയെന്നോർത്ത് അട്ടഹസിക്കുന്ന അന്ധകാര ശക്തികൾ, ശൂന്യപ്രദേശങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ, യോഹന്നാനെ കണ്ടപ്പോ ഓർത്തു ഇതാ പെന്തിക്കോസുകാരന്റെ ചോര കിട്ടിയല്ലോ, ആരാധിക്കുന്നവന്റെ ശവം ഇപ്പൊ ഞങ്ങൾ കാണുവാൻ പോകുകയാണ്. എടാപ്പി ഷാജേ, നിനക്കറിയാൻ വയ്യാത്ത ഒരു യഹോവ ഈരേ, അവനെ അയച്ച ദൈവം ഇതാ അവന് വേണ്ടി വാതിൽ തുറക്കുവാൻ പോകുന്നു. ശത്രുക്കളുടെ നടുവിൽ മേശോരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവം, എന്റെ ദൈവം കരുതുന്നവൻ,
എന്റെ ദൈവം കരുതുന്നവൻ, എന്റെ ദൈവം കരുതുന്നവൻ, എന്റെ ദൈവം കരുതുന്നവൻ, എന്റെ ദൈവം കരുതുന്നവൻ. അബ്രഹാമേ, നീ മോറിയയുടെ മലയിൽ കയറുമ്പോൾ ഇതാ മറ്റേ വശത്ത് നിന്റെ മറുപടി കയറി വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഒരു വശത്ത് അബ്രഹാം മകനുമായി കയറി വരിക. ഹല്ലേലൂയ, മറുപടിയില്ല, മറുപടിയില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. വീട്ടിൽ പറയാതെ ഇറങ്ങിയിരിക്കുന്നത്, ചോദിക്കുന്നവരോട് എന്തു പറയും അറിയത്തില്ല. എന്നാൽ കണ്ണുകൾ തുറന്ന് എന്നെ വിളിച്ച ദൈവം ഇതിന്റെ നടുവിലും ഒരു അത്ഭുതം ചെയ്യും. ചണ്ടി കൂമാരങ്ങളിൽ നിന്നും എന്റെ ദൈവം ഒരു മകനെ ഉയർത്തും എന്ന കാഴ്ചയോടെ, എന്ന ദർശനത്തോടെ നടന്നു കയറുന്ന അബ്രഹാം പർവ്വതത്തിന്റെ ഒരു വശത്തൂടെ കയറുമ്പോൾ, പർവ്വതത്തിന്റെ ഒരു വശത്തൂടെ ഉയരത്തിലേക്ക്, ദൈവത്തിലേക്ക് നോക്കി കയറുമ്പോൾ മറുവശത്ത് ഇതാ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ ഓടിച്ച് കയറ്റുകയാണ്. എടാ മറ്റേ വശത്തൂടെ ഇതാ കയറി വരുന്നു ദൈവിക മറുപടി. ഹല്ലേലൂയാ, ഇന്ന് നീ കാണാത്ത മറുപടി പർവ്വതത്തിന്റെ മീതെ നീ കാണുവാൻ പോകുകയാണ്. ആരാധനയുടെ പർവ്വതത്തിന്റെ മീതെ, പ്രാർത്ഥനയുടെ പർവ്വതത്തിന്റെ മീതെ, യാഗത്തിന്റെ പർവ്വതത്തിന്റെ മീതെ, സമർപ്പണത്തിന്റെ പർവ്വതത്തിന്റെ മീതെ. സ്തോത്രം 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 സ്തോത്രം. ഏകാന്തതയുടെ പർവ്വതത്തിന്റെ മീതെ, വേദനയുടെ പർവ്വതത്തിന്റെ മീതെ, നഷ്ടമെന്ന പർവ്വതത്തിന്റെ മീതെ, എല്ലാം കൂടെ ഉള്ളതൊരു മകനാണ് അവനെ യാഗം കഴിക്കുന്ന പർവ്വതത്തിന്റെ മീതെ, ഭാവിയില്ലാത്ത പർവ്വതത്തിന്റെ മീതെ നീ അറിയാത്ത ഒരു മറുപടി കയറി വരുന്നുണ്ട്. നീ അവിടെ എത്തുമ്പോൾ നിന്റെ മറുപടി അവിടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ, ദൈവം കരുതിയിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കുവാൻ പർവ്വതത്തിൽ കയറുന്ന ദൈവം ഇതിന് ഇതാ പത്മോസിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഒരു വാതിൽ തുറന്നിരിക്കുന്നു. മൈ ഗുഡ്നസ്, ഞാൻ നോക്കിയിരിക്കവേ, ആസ് ഐ ലുക്ക്ഡ്, ഞാൻ നോക്കിയിരിക്കവേ, ഞാൻ മരണമല്ല നോക്കിയിരിക്കുന്നു, ഞാൻ പിശാചല്ല നോക്കിയിരിക്കുന്നു, ഞാൻ ദുഷ്ടശക്തികളെയല്ല നോക്കിയിരിക്കുന്നു, ഞാൻ പ്രതികൂലത്തെയല്ല നോക്കിയിരിക്കുന്നു, അതിന്റെ നടുവിലും ഞാൻ ദൈവചലനത്തെ നോക്കിയിരിക്കുന്നു, ഞാൻ ദൈവകരത്തെ നോക്കിയിരിക്കുന്നു. ഓ സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ ചിലരുടെ ഹൃദയങ്ങളൊന്ന് കത്തട്ടെ, പുകയുന്ന ഹൃദയങ്ങളൊന്ന് കത്തട്ടെ. ഹല്ലേലൂയ, പുകയുന്ന ഹൃദയങ്ങളൊന്ന് ആളി കത്തട്ടെ. സ്തോത്രം 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 സ്തോത്രം. നൃത്തം ചെയ്ത് പർവ്വതത്തിന് മേലിൽ കയറുന്ന, കണ്ണുകൾ തുറന്ന് ദൈവിക മറുപടിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ദൈവവൈദലെ, ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കുന്നു, സ്വർഗത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു, ശത്രുക്കളുടെ കോട്ടയുടെ നടുവിലും. ഹല്ലേലൂയ ഹല്ലേലൂയ, ചെകുത്താന്മാർ അമ്മാനമാടുന്നതിന്റെ നടുവിലും യോഹന്നാന്റെ നോട്ടം, ദൈവത്തിന്റെ കരം എവിടെയാണ് ചലിക്കുന്നത്? ഐ വാണ്ട് ടു നോ, എന്റെ ദൈവമേ അങ്ങയുടെ അടുത്ത ചലനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്കറിയണം അങ്ങയുടെ ചലനം, അങ്ങയുടെ പോക്ക് എനിക്കറിയണം, എനിക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് എനിക്കറിയാം. ആഹാബിനെ ഓടിച്ചുവിടാൻ തയ്യാറായ ഏലിയാവ്, ഇസബേലിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയാവുന്ന ഏലിയാവ് മുടങ്കാലുകളുടെ നടുവിൽ തലയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് നോക്കുകയാണ്, മേഘം പൊങ്ങിയോ? എന്നെ കൊല്ലാൻ ആരെങ്കിലും വരുന്നുണ്ടോന്നല്ല, 400 അശേരാ പ്രതിഷ്ഠകളുടെ, അശേരായുടെ പ്രവാചകന്മാരെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും 850 എണ്ണത്തിനെ വെട്ടിക്കൊന്നു. അവരുടെ അയൽവക്കക്കാരും അവരുടെ അങ്കിളന്മാരും
അവരുടെ വീട്ടുകാരും കൊല്ലാൻ വരുന്നുണ്ടോന്നല്ല നോക്കുന്നത്. ശത്രുക്കളുടെ നടുവിൽ 850 പേരെ കൊന്നോടനെ വെറുതെ വെച്ചേക്കുമെന്ന വിചാരം, ആ വീട്ടിലെ മൂത്ത മക്കൾ വെറുതെ വെച്ചേക്കുമെന്ന വിചാരം, സഹോദരനെ കൊന്നതുകൊണ്ട് മറ്റു സഹോദരന്മാർ മിണ്ടാതിരിക്കുന്ന വിചാരം. ഏലിയാവെ, നിനക്ക് പുറകെ 850 അമ്പലങ്ങളുണ്ട്. ഓരോ അമ്പലത്തിലെ പ്രവാചകന്മാരും മരിച്ചപ്പോൾ ആ അമ്പലത്തിലെ തന്ത്രജ്ഞന്മാർ, അവിടുത്തെ പൂജാരികൾ, അവിടുത്തെ ട്രസ്റ്റീസ്, അവിടുത്തെ കുടുംബക്കാർ മൊത്തം അരയ്ക്ക് വാളുമായി ഇറങ്ങിയിരിക്കുക നിന്നെ കൊല്ലാൻ. എന്നാൽ പ്രവാചകന്റെ നോട്ടം ദൈവചലനമൊന്നോ? ദൈവകരം ചലിച്ചോ? എനിക്ക് ശത്രുക്കൾ വിഷയമല്ല, എനിക്ക് പിശാച് വിഷയമല്ല. എന്റെ തോളിലിരിക്കുന്ന ഒരു ഈച്ച പോലെ, എന്റെ മുഖത്ത് കടിക്കാൻ വരുന്ന കൊതുക് പോലെ അതിനെ തട്ടിക്കളയാം, അത് വിഷയമല്ല. എനിക്കറിയേണ്ടത് ദൈവചലനമാണ്. കൈപ്പത്തിയോളം മേഘം പൊങ്ങിയോ? വാഗ്ദത്തത്തിന്റെ സമയമായോ? അഹോബിന്റെ മുന്നിൽ ഓടാനുള്ള സമയമായോ? ഈ പകൽക്കാലം ദൈവ പ്രതീക്ഷയുള്ള ദൈവമേ, സ്തോത്രം. എല്ലാ ശുശ്രൂഷകളും ആവശ്യമാണ്, എല്ലാ ശുശ്രൂഷകളും ആവശ്യമാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ അകത്തെ മനോഭാവം നമ്മുടെ നിയന്ത്രണമാണ്. പൗലോസിൻ്റെ കൂട്ട് കഷ്ടപ്പെട്ട ആൾക്കാർ വളരെ കുറവാണ്. യിരെമ്യ പ്രവാചകൻ പോലും അത്രയും കഷ്ടപ്പെട്ടോന്ന് അറിയത്തില്ല. എനിക്ക് ചരിത്രം അറിയത്തില്ല, റോൺ ചാൾസ് വരുമ്പോൾ ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്ന പൗലോസ് ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ പൗലോസിൻ്റെ അത്രയും ചിരിച്ച ആൾക്കാർ വളരെ കുറവാണ്. യിരെമ്യാവിൻ്റെ അത്രയും കരഞ്ഞ പുള്ളികളും കുറവാണ്. മനോഭാവമായത് സ്തോത്രം. പൗലോസിനെ കിണറ്റിലിട്ടാൽ ഇട്ടവനെ അവൻ സ്നാനപ്പെടുത്തും ആ കിണറ്റി. അതാ മനോഭാവം. ഹല്ലേലൂയ. മനോഭാവത്തിന് ശക്തിയുണ്ട്, ചിന്തകൾക്ക് ശക്തിയുണ്ട്, വെളിപ്പാടുകൾക്ക് ശക്തിയുണ്ട്. എന്നാൽ അതുപോലെ ഹൃദയത്തിൻ്റെ ദർശനത്തിന് ശക്തിയുണ്ട്. ഈ പകൽക്കാലം ദർശനത്തിനെ പുതുക്കുന്നവർ, നിങ്ങളുടെ ചിറകുകളെ കർത്താവ് കടുകൻ്റെ ചിറകരെ പോലെ പുതുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹൃദയത്തെ പുതുക്കുവാൻ, മനസ്സിനെ പുതുക്കുവാൻ, ദർശനത്തിനെ പുതുക്കുവാൻ ഒന്ന് തയ്യാറായാൽ ശത്രുക്കളുടെ നടുവിൽ മേശയൊരുക്കുന്ന ദൈവത്തെ പ്രതീക്ഷിക്കുന്ന ദാവീദ്. ദൈവം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ചില സ്വഭാവങ്ങളുണ്ട്, എല്ലാവർക്കും ചില സ്വഭാവങ്ങളുണ്ട്. സോമ്പേരിയായിരിക്കും ചിലത് എന്ന് നമ്മൾ കേട്ടു, മടിയന്മാരായിരിക്കും ചിലത്. അത് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് സ്തോത്രം പറയുമ്പോൾ ഞാൻ ഓർത്തു. പിന്നെ എനിക്ക് മനസ്സിലായത് മടിയന്മാർക്ക് പറയണം എന്നുണ്ടെങ്കിലും ചിലപ്പോൾ പറയുന്നില്ലായിരിക്കും, കാരണം മടിയൻ എന്ന പക്ഷെ എല്ലാവർക്കും ചില സ്വഭാവങ്ങളുണ്ട്, കോമൺ ഡിനോമിനേറ്റർ, ഒരേ സ്വഭാവം, ചില ലക്ഷണങ്ങൾ. ഒന്നവരുടെ വിശ്വാസം, രണ്ടവരുടെ പ്രതീക്ഷകൾ. ശത്രുക്കളുടെ നടുവിൽ കിടക്കുന്ന ദാവീദും ഗുഹയ്ക്കകത്തിരുന്ന് പാട്ട് പ്രാക്ടീസാ. എന്റെടാ, നിന്നെ പോലൊരു വിവരം കിട്ടവൻ ഗുഹയ്ക്കകത്തിരുന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യുക. ദാവീദ് എന്തിനാ? അല്ല, പുറത്തു വരുമ്പോൾ പാടാൻ വേണ്ടി ഇപ്പോഴേ എഴുതുക. ദർശനം, ദർശനം, ദർശനം. ശൗൽ രാജാവ് ഇവനെ വേട്ടയാടുക, ഈ ഓടുന്നതിന്റെ നടുക്കും ഒരു പുതിയ ട്യൂൺ. എന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കുന്ന ദൈവം. ഓ, ഒരു പാട്ടാ. അല്ല, കാല് കഴയ്ക്കുന്നേ അയ്യോ പൊത്തോന്നല്ല. എന്റെ വിരലുകളെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുന്ന ദൈവം. ഈ ഓടുന്നതിന്റെ നടുക്ക് ഫെലിസ്റ്റീനെ നോക്കുക. ഏതെങ്കിലും ഒരുത്തൻ ഇസ്രായേലിന്റെ ഗ്രഹങ്ങളുടെ അടുത്ത് വന്നാൽ അവനെ എറിയണം. ഇതിന്റെ ഇടയ്ക്കും അവൻ നോക്കുന്നത് ദൈവചലനമാണ്. ഒരു വശത്തുനിന്ന് ഷൗൽ ഓടിക്കുന്നു, മറ്റേ വശത്തുനിന്ന് ഫെലിസ്റ്റീൻ ഓടിക്കുന്നു. ഇതിന്റെ പുറകെ ദാവീദ്, ദൈവത്തിന്റെ പുറകെ ഓട്ടം. God, I want to find you. മാൻപേടകൾ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ എന്റെ ദൈവമേ ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങ് എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം. എന്റെ ശരീരം അങ്ങയ്ക്കായി കാംക്ഷിക്കുന്നു, എന്റെ ഹൃദയം അങ്ങയ്ക്കായി ദാഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ കേട്ടു, ഐ വാസ് വെരി ടച്ച്ഡ്. പണ്ടൊരിക്കൽ ഈ ഡിയർ മാൻ
നീർത്തോടുകൾ കാംക്ഷിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് എന്നാ പറയുന്നത്. രണ്ടി കൂടുതൽ കാണും, മാനായിരിക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അതിൻ്റെ അകത്തെ ഒന്ന് ദാഹമാണ്. അപ്പൊ ഇവന് ചില വെള്ളം കിട്ടിയാൽ ഭയങ്കര പ്രസംഗിക്കുന്ന പാസ്റ്റർമാർക്ക് കാപ്പി കിട്ടുന്ന പോലെ ഒത്തിരിയുടെ യുനോ എനർജി ബലമാണ്. അതുപോലെ മാന് നീരൊഴുക്കുള്ള സ്ഥലങ്ങൾ വളരെ ഇഷ്ടമാണ്. കാരണം ഈ പല പിശാചും പല പിശാചല്ല പല മൃഗങ്ങളും വന്യമൃഗങ്ങൾ കാർണിവോറസ് ആനിമൽസ് മാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾക്ക് മാന്റെ മണം കിട്ടും. അപ്പം അറിയാം ഇന്ന ഡയറക്ഷനിലാവും പോയിക്കുന്നെന്ന്. മാൻ നടന്നപ്പോൾ അവൻ്റെ കാൽ സ്പർശിച്ച മണ്ണ് ആ മാനിൻ്റെ വേർപ്പ് ചിലപ്പോൾ അവിടെ കാണും. ആ മണം മതി അതിന്. ആമേൻ. അങ്ങനെ മാൻ വെള്ളം നോക്കി ഇങ്ങനെ പോവും. അതിൻ്റെ കാരണം നീരൊഴുക്ക് കണ്ടു കഴിഞ്ഞാൽ മാൻ ചെയ്യുന്നത് നീരൊഴുക്കിൻ്റെ നടുവിൽ കൂടെ അങ്ങോട്ട് നടക്കും, നടന്ന് അപ്പുറത്ത് കയറും. അപ്പം പറ്റുന്നത് ഈ പുറകെ വന്ന സിംഹം കരടി പുലി ഇങ്ങനെയുള്ള മൃഗങ്ങൾ വെള്ളം വരെ അതിന് മണം കാണും. വെള്ളം ക്രോസ് ചെയ്ത് കഴിഞ്ഞ് മണമില്ല. അപ്പോൾ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ഇതിനറിയത്തില്ല, ഇതായി സിംഹത്തിനറിയത്തില്ല. അതുകൊണ്ട് മാൻ സാധാരണ വെള്ളം കണ്ടാൽ അത് ക്രോസ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്നിട്ട് ദാവീദ് പറഞ്ഞു, കർത്താവ് ഞാനും മാൻ്റെ കൂട്ട അങ്ങയുടെ സാന്നിധ്യത്തിലൊന്ന് കയറിയാൽ പിന്നെ പിശാചിന് എന്നെ മണം കിട്ടത്തില്ല, ഒരു ചെകുത്താനും എന്നെ തൊടാൻ കഴിയത്തില്ല, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ഒന്ന് കാണണം. ഹാലലൂയ ഹാലലൂയ, എനിക്ക് അങ്ങയുടെ പ്രസൻസ് ഒന്ന് കാണണം. അതിൻ്റെ അകത്തുകൂടെ ഒന്ന് കയറി കയറിയാൽ, അതിൻ്റെ അകത്തുകൂടെ ഒന്ന് മുഴുകി കയറിയാൽ, ഹല്ലേ ലൂയ, എന്നെ ഇട്ട് ഓടിച്ച പിശാജ് മുഴുവൻ എൻ്റെ പുറകെ വന്ന് ആ വെള്ളത്തിങ്കൽ വരുമ്പോൾ എൻ്റെ മണം പോയി, എൻ്റെ മണം നഷ്ടപ്പെട്ടു, എൻ്റെ വ്യക്തിത്വം പോയി, എൻ്റെ തകർച്ചകൾ പോയി, എൻ്റെ ബലഹീനത പോയി. എന്നെ ഇട്ട് ഓടിക്കുന്ന പിശാജ് എൻ്റെ മേലുള്ള വെച്ചിരിക്കുന്ന ഉന്നം അവന് നഷ്ടപ്പെട്ടു. കാരണം പിന്നെ എൻ്റെ മണമല്ല, ആത്മാവിൻ്റെ മണം മാത്രമേ അവിടെയുള്ളൂ, ദൈവശക്തിയുടെ വ്യാപാരം മാത്രമേ അവിടെയുള്ളൂ, എന്നെ കഴുകിയ യേശുവിൻ്റെ രക്തം മാത്രമേ അവിടെയുള്ളൂ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന സകല ദൈവമക്കൾക്കും ചില കോമൺ ലക്ഷണങ്ങളുണ്ട്. അതിലൊന്ന്, എത്രയെല്ലാം ശത്രു എവിടെയാണെന്നുള്ളത് നമ്മൾ അറിയണം. ബൈബിളിൽ ഒരു കൽപ്പനയാണ്, ഡു നോട്ട് ബി ഇഗ്നോറന്റ് ഓഫ് ദ വൈൽസ് ഓഫ് ദി എനിമി. പിശാചിന്റെ പ്രവൃത്തികളെ പറ്റി നിങ്ങൾ അജ്ഞാനരായിരിക്കരുത്, അതിനെപ്പറ്റി വിവരം കെട്ടവരായിരിക്കരുത്, അതാവശ്യം. എന്നാൽ അതുപോലെ ഓൾ അതിനേക്കാൾ ഉപരി ദൈവചലനം മനസ്സിലാക്കുവാൻ കണ്ണുകൾ തുറന്നിരിക്കുന്ന യോഹന്നാൻ ശത്രുക്കളുടെ നടുവിൽ അവൻ്റെ ആനുകൂല്യങ്ങളെ അവൻ നോക്കുക. ഹല്ലേലൂയ. ഈ നോക്കുന്നതിൻ്റെ നടുവിൽ ദൈവം പറഞ്ഞു, അങ്ങനെ പ്രതീക്ഷയോടിരിക്കുന്നവനെ നിന്ദിക്കുവാൻ ഞാൻ തയ്യാറല്ല. പ്രൈസ് ഗോഡ്. അങ്ങനെ പ്രതീക്ഷയോടിരിക്കുന്നവനെ അപമാനിക്കുവാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ വാഗ്ദത്തങ്ങൾ ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വാഗ്ദത്തങ്ങൾ മാറാത്തതാണ്. സ്തോത്രം 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 സ്തോത്രം. ഞാൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഞാൻ നിറവേറ്റുന്ന ദൈവമാണ്. കണ്ണുകൾ അടയുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ദൈവം നിറവേറ്റിയിരിക്കും. മരണദൂതൻ എത്രയെല്ലാം കടന്ന് എവിടെല്ലാം കടന്നാടിയാലും ദൈവിക വാഗ്ദത്തങ്ങൾ തീരാതെ നിന്റെ ശ്വാസം നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. വാഗ്ദത്തം പ്രാപിച്ച ദൈവവൈദ്യരെ, നീ താമസിക്കും തോറും നിന്റെ മരണത്തീയതി മുന്നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, നിന്റെ എക്സ്പയറി ഡേറ്റ് മുന്നിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം പറഞ്ഞിരിക്കുന്ന ഒറ്റ വാഗ്ദത്തം മാറത്തില്ല. അല്ലയോ യോഹന്നാനെ, നിനക്ക് മീതെയില്ല. ദൈവം ചില വാതിലുകൾ ഈ പകൽക്കാലം തുറക്കുകയാണ്. കാംക്ഷിക്കുന്ന ദൈവവൈദ്യരെ, പത്മോസിന്റെ ദ്വീപിൽ കിടക്കുന്ന ദൈവവൈദ്യരെ, ഈ പകൽക്കാലം നിന്റെ മീതെ നിന്റെ വശങ്ങളിൽ തുറക്കുവാൻ വാതിൽ കാണത്തില്ല. എന്നാൽ നിന്റെ മീതെ ദൈവം ഒരു വാതിൽ തുറക്കുന്നു. ആമേൻ. വാതിൽ തുറക്കുന്നത് യോഹന്നാൻ
കണ്ടു. And I saw. ഞാനത് കണ്ടു. യോഹന്നാന്റെ ഉറപ്പ് നോക്കുകയാണ്, എനിക്ക് തോന്നിയെന്നല്ല, ഞാനത് കണ്ടു. എന്തോ ഒന്ന് തോന്നിയെന്നല്ല, ഞാനത് കണ്ടു. ദ കോൺഫിഡൻസ്, ദ കൺവിക്ഷൻ, ഉറപ്പ്. ആ ഉറപ്പ് ദൈവം മാനിക്കും. ഉറപ്പില്ലാത്തവരല്ല ഇന്ന് ഉറപ്പ് പ്രാപിച്ചോണം. ഹല്ലേലൂയ. ഉറപ്പില്ലാത്ത പ്രവൃത്തികൾ നിലനിൽക്കത്തില്ല. ഡൽഹിയിലെ ആ ഏഴ് നില കെട്ടിടം പോലെ ആയിരിക്കും, മിനിയാ നെടിഞ്ഞു വീണതുപോലെ. ആദ്യത്തെ കാറ്റടിക്കുമ്പോൾ പോക്ക. ഇതിൻ്റെ മേൽ അല്പം കൂടെ കെട്ടാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. കാരണം അതിന് അടിസ്ഥാനത്തിൻ്റെ ബലം മാത്രമേ കെട്ടിടത്തിനുള്ളൂ. അടിസ്ഥാനത്തിൻ്റെ ബലമില്ലെങ്കിൽ കെട്ടിടം പോക്ക. ദൈവത്തിന് പറയാനുള്ള അടിസ്ഥാനത്തിന് ഈ പകൽക്കാലം ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്, ഒരു പുതിയ ബലം കൽപ്പിക്കുക. വിശ്വാസമുണ്ടില്ലെന്നല്ല, വിശ്വാസമുണ്ടില്ലെന്നല്ല, എന്നാൽ അടുത്തൊരു മണ്ഡലത്തിലേക്ക്, അടുത്ത ഒരു അളവിലേക്ക് കെട്ടുപണി ചെയ്യുവാൻ പണ്ടുണ്ടായിരുന്ന ബലം പോരാ, ഒരു പുതിയ ബലം കൂടെ കൽപ്പിച്ചേ മതിയാകും. ഹാലേലൂയ. അതുകൊണ്ട് അടിസ്ഥാനം ഒന്നുകൂടെ ബലപ്പെടുത്ത്, ഒന്നുകൂടെ ബലപ്പെടുത്ത്, വിശ്വാസം ഒന്നുകൂടെ ബലപ്പെടുത്ത്, ദർശനം ഒന്നുകൂടെ ബലപ്പെടുത്ത്, ആരാധന ഒന്നുകൂടെ ബലപ്പെടുത്ത്, ഉപവാസം ഒന്നുകൂടെ ബലപ്പെടുത്ത്, സംസാരം ഒന്നുകൂടെ ബലപ്പെടുത്ത്, പ്രതീക്ഷകൾ ഒന്നുകൂടെ ബലപ്പെടുത്ത്, ചിന്താഗതികൾ ഒന്നുകൂടെ ബലപ്പെടുത്ത്, ശുശ്രൂഷ ഒന്നുകൂടെ ബലപ്പെടുത്ത്. ഹാലേലൂയ. ഇടപെടലുകൾ ഒന്നുകൂടെ ബലപ്പെടുത്ത്, പ്രതീക്ഷകൾ ഒന്നുകൂടെ ബലപ്പെടുത്ത്, എല്ലാം ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്ത്. എന്താ കാരണം? ഇതിനു മേൽ ദൈവം അടുത്ത പണി ചെയ്യുവാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവം ചർച്ചിന് ഒരു വലിയ വളർച്ച ദൈവം തരാമെന്ന് പറഞ്ഞു. തരണേ. ആൻഡ് ദ ലോർഡ് റിമൈൻഡഡ് മീ, എടാ നീ അല്ല ചർച്ച് പണിയുന്നത്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. കർത്താവ് എക്സ്ക്ലൂസീവായി പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന്, ഞാൻ എൻ്റെ സഭയെ പണിയും. വാ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. And പാതാള ഗോപുരങ്ങൾ, പാതാള ഗോപുരങ്ങൾ, ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങൾ, പാതാളത്തിൻ്റെ സകല ബലത്തെയും ഉയർത്തിക്കാട്ടുന്ന അതിൻ്റെ കൊടി പിടിച്ചിരിക്കുന്ന ഗോപുരങ്ങൾ ഇതിനെ ജയിക്കത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ വർഷം ദൈവം പൂർത്തീകരിക്കേണ്ട പണികൾ ദൈവം പൂർത്തീകരിച്ചിരിക്കും. അതിനുവേണ്ടി കണ്ണു തുറന്നിരിക്കുന്ന ദൈവമക്കൾ അത് കണ്ടിരിക്കും. അതിന്റെ വാതിലുകൾ ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാണ്. പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കത്തില്ല. ഇല്ല, വിശ്വസിക്കുന്നവർ വാതെന്ന് പറഞ്ഞാട്ട് ഇല്ല. പിശാചേ, നീ എന്നെ എല്ലാം പോരാട്ടം വെച്ച് പോരാടിയാലും എന്നെ സൂക്ഷിക്കുന്നത് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിന്റെ ജോലിയാ. പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കത്തില്ല. ദൈവരാജ്യം എവിടാ? ദൈവരാജ്യം എവിടാ? മറുപടി പറഞ്ഞു, ദൈവരാജ്യം എവിടാ? നമ്മുടെ ഇടയിൽ. വേറെ മറുപടികളെല്ലാം ഉണ്ട്. പറഞ്ഞാട്ട്. ഭക്ഷണവും പാനീയവും അല്ല ദൈവരാജ്യം. നീതിയും സമാധാനവും. ദൈവരാജ്യം എവിടാ? നമ്മുടെ ഇടയിൽ. ദൈവം രാജാവായി അംഗീകരിക്കപ്പെടുന്ന എല്ലായിടവും ദൈവരാജ്യമാണ്. കർത്താവ് രാജാവായി വാഴുവാൻ അനുവദിക്കപ്പെടുന്ന സകല ഇടങ്ങളും, അംഗീകരിക്കപ്പെടുന്ന സകല ഇടങ്ങളും ദൈവത്തിൻ്റെ രാജ്യമാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവം ക്രിസ്തേഷു, നമ്മുടെ കർത്താവായ യേശു, എവിടെ രാജാവായി അംഗീകരിക്കപ്പെടുന്നുവോ അവിടെ ദൈവരാജ്യം വന്നിരിക്കുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ജീവിതത്തിൽ യേശു ആ രാജാവ് എന്നുറപ്പുള്ള എത്ര പേരുണ്ട്? മതി. നിന്റെ അകത്ത് ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ഇന്ന് നീ ജീവിക്കുന്നത് ദൈവരാജ്യത്തിലും ദൈവരാജ്യം നിന്നിലുമാണ്. ഹല്ലേലൂയ. ഒരു നല്ല ഉദാഹരണം അതിന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ കൊല്ലന്മാർ പണിയുന്ന അല ആ സൂത്രം. കൊല്ലൻ ഇത് കത്തിച്ചെടുത്ത് ചൂടാക്കി തീ ഇങ്ങനെ കനൽ കത്തിരിയുമ്പം അതിന് അന്നേരമാ ഇരുമ്പ് കഷ്ണം അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നത് അല്ലേ.
തീക്കകത്ത് കുറേ നേരം ഇരുമ്പ് കഷ്ണം ഇരുന്ന് കഴിയുമ്പോൾ തീ കഷ്ണം ബിക്കംസ് റെഡ് ഹോട്ട്, ചുമന്ന നിറമാവും ഈ ഈ ഇരുമ്പ് കഷ്ണത്തിന്. എന്നിട്ട് ഇരുമ്പ് കഷ്ണവും തീയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഒരേ കളറാണ്, ഞാനത് കണ്ടിട്ടുണ്ട്, ഒരേ കളറാവും. എന്നിട്ട് ഇത് പുറത്തെടുക്കുന്ന ഉടനെ കാണാം, എന്നാൽ ഇത് തിരിച്ചു വെക്കുന്ന ഉടനെ, തീക്കകത്ത് വെക്കുന്ന ഉടനെ അതിൻ്റെ ഡെഫിനിഷനാ തീ ഇരുമ്പിലും ഇരുമ്പ് തീക്കകത്തും. എന്ന് പറഞ്ഞ പോലെ നാം ദൈവരാജ്യത്തിലും ദൈവരാജ്യം നമ്മളിലും, നമ്മുടെ മേളിൽ മാത്രമല്ല നമ്മളിൽ, ദൈവരാജ്യത്തിൻ്റെ പ്രകടനം നമ്മളിൽ കൂടെ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിന്റെ വിരലിനാൽ, ദൈവത്തിന്റെ വിരലിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കിയാൽ, ദൈവം അവിടെ രാജാവായി വാണാൽ, ദൈവത്തെ രാജാവായി അംഗീകരിച്ചാൽ, അവിടെ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം. ദൈവരാജ്യത്തിന് വിരോധമായി ശത്രു പോരാടിയാൽ ശത്രു തോറ്റേക്കുമെന്നല്ല, ശത്രു ജയിച്ചേക്കുമെന്നല്ല, ശത്രു ജയിക്കത്തില്ല, തോറ്റിരിക്കും. പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. ഇതിന് മാറ്റം വരത്തില്ല, ഇതിനകത്ത് വ്യത്യാസം വരത്തില്ല. യേശുവിനെ രാജാവായി ജീവിതത്തിൽ അംഗീകരിച്ച ദൈവമായതൽ, ദൈവത്തിൻ്റെ ദാസനായതുകൊണ്ട്, ദാസിയായതുകൊണ്ട്, നമ്മുടെ അകത്ത് യേശു രാജാവായി വാഴുന്നത് കൊണ്ട്, നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യമുള്ളത് കൊണ്ട്, ഏത് പിശാചി എങ്ങനെയെല്ലാം കളിച്ചാലും, നിനക്ക് വിരോധമായി എങ്ങനെയെല്ലാം ആടി വന്നാലും, നിന്റെ മുമ്പിൽ വരുമ്പോൾ ബ്രേക്ക് ഇട്ട് നിന്നേ മതിയാകൂ. കാരണം എന്തുവാ, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ അധികമാകുന്നു എന്ന് എഴുതി വച്ചിരിക്കുന്നതിന് മാറ്റം വരത്തില്ല. ആമേൻ. ഈ ഉറപ്പുള്ള യോഹന്നാൻ സ്നാപകൻ, അല്ല യോഹന്നാൻ അപ്പോസ്തോലൻ, നോക്കിയപ്പോൾ വാതിൽ തുറന്നിരിക്കുന്നു. ഓ, ഐ ലവ് ദാറ്റ് സ്ക്രിപ്ചർ. തുറന്നിരിക്കുന്നു, എല്ലാവരും പറഞ്ഞു, തുറന്നിരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് വായിച്ചു, ആ വാക്യം വായിച്ചു. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. തുറന്നിരിക്കുന്നു, തുറന്നടയുന്നു എന്നല്ല, തുറന്നായിരുന്നു എന്നല്ല, തുറന്നിരിക്കുന്നു. പെർമനന്റ്, ആരും അടയ്ക്കാതെ വണ്ണം. നിന്റെ കാലാവധി കഴിയുവോളം, നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സമയം അത് തീരുവോളം തുറന്നിരിക്കുക. അത് നഷ്ടപ്പെടത്തില്ല, വേറെ ഒരുത്തിനും അതിനകത്ത് കയറത്തില്ല. നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നന്മ ദൈവം തുറന്ന് വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ. വെച്ചിരിക്കുകയാ, തുറന്നിരിക്കുന്നു. എല്ലാരും വാ തുറന്ന് പറഞ്ഞാട്ടെ, തുറന്നിരിക്കുന്നു. നന്മ തുറന്നിരിക്കുക, വളർച്ച തുറന്നിരിക്കുക, വിടുതൽ തുറന്നിരിക്കുക, അത്ഭുതം തുറന്നിരിക്കുക, വാഗ്ദത്തം തുറന്നിരിക്കുക. അത് പറഞ്ഞ പ്രവാചകൻ വന്നുപോയി കാണും, അത് വെളിപ്പെടുത്തിയ ദൂതൻ വന്നുപോയി കാണും. ഹല്ലേലൂയ. അത് പ്രസംഗിച്ച പ്രസംഗ്യൻ പറഞ്ഞ വന്നുപോയി കാണും. ഇരുന്ന ദിവസങ്ങളുടെ ഉപവാസം തീർന്നു കാണും. എന്നാൽ ദൈവം തുറന്ന വാതിൽ തുറന്നിരിക്കുക. അത് അതിന്റെ ഉദ്ദേശം നിവൃത്തിയാകുവോളം അത് തുറന്നിരിക്കുക. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിന് നടുവിലിരിപ്പുണ്ട്? ഹല്ലേലൂയ. ദൈവം തുറന്നാൽ അത് തുറന്നു വെച്ചിരിക്കുക. അസ്ത്രം എന്റെ മേൽ വെളി ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടോന്ന് അറിയത്തില്ല. തുറന്നിരിക്കുക. പണ്ട് ദൈവം വാക്ക് പറഞ്ഞായിരുന്നു, അത് ദൈവം പാലിക്കുമോ? തുറന്നിരിക്കുക. പണ്ടൊരിക്കൽ അത്ഭുതത്തിന്റെ ഒരു കാറ്റ് എന്റെ മേൽ അടിച്ചായിരുന്നു, അത് പോയോന്ന് അറിയത്തില്ല. തുറന്നിരിക്കുക. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ദൈവം സൗഖ്യമാക്കി, പിന്നെയും രോഗം വരിക. നോ, അവന് വരാൻ അധികാരമില്ല, കാരണം ദൈവം തുറന്നു വെച്ച സൗഖ്യം തുറന്നിരിക്കുക. ഹല്ലേലൂയ. പണ്ട് എന്റെ കുടുംബത്തിനൊരു വിടുതൽ ഉണ്ടായതാ, പിന്നെയും പിശാചി കയറി വരുന്നു. ഡോണ്ട് വറി, ദൈവം തുറന്ന വാതിൽ തുറന്നിരിക്കുക. ഞാൻ കണ്ടു, ഞാൻ കണ്ടു അത് തുറന്നിരിക്കുക, ഞാൻ കണ്ടു അത് തുറന്നിരിക്കുക. ഈ പകൽക്കാലം തുറന്നിരിക്കുന്ന കാണുന്ന ദൈവ മക്കൾക്കാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹൃദയത്തിന്റെ അകത്തെ ദർശനം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ കണ്ടു. ആരും അടയ്ക്കാതെ വന്ന് ഇതാ അത് തുറന്നിരിക്കുന്നു. തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. കണ്ടേ ചൊറങ്ങിയെന്നാണ്, കണ്ടു സ്തോത്രം പറഞ്ഞ് വിട്ടെന്നാണ്. നോ, ദൈവം തുറന്നിരിക്കുന്നതിന് അത് ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലായവൻ അത് നോയിക്കൊണ്ടിരിക്കുക. വായിച്ചാട്ടെ ആ വാക്യം. ഞാൻ അത് കണ്ടു. ആ കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ആ ഇവിടെ കയറി വരിക. മതി. കണ്ടവൻ കേൾക്കാൻ കാത്തിരുന്നു. ദൈവമേ, ഈ പുതിയ ജോലിക്കായി നന്ദി, ഈ പുതിയ അഭിഷേകത്തിനായി നന്ദി, പുതിയ കൃപയ്ക്കായി നന്ദി,
പുതിയ ദർശനത്തിനായി നന്ദി, പുതിയ ചിന്താഗതിക്കായി നന്ദി, തുറന്നിരിക്കുന്ന പുതിയ അത്ഭുതത്തിനായി നന്ദി, പുതിയ വാഗ്ദത്തത്തിനായി നന്ദി, ഞാൻ കാണുന്ന ഈ കാഴ്ചയ്ക്കായി നന്ദി. ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്നോട് പറയണമേ, അരളി ചെയ്യുക, അടിയൻ കേൾക്കാം. കാതുകൾ തുറന്നിരിക്കുന്ന ദൈവവൈദ്യലെ, നിന്റെ കണ്ണുകൾ കണ്ടത് നിന്റെ ചെവിയിൽ അടുത്തി ആലോചന ദൈവം തന്നിരിക്കും. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു, പോരാ, അത് വെച്ച് എന്ത് ചെയ്യണം എന്ന് ഞാൻ കേൾക്കുവാൻ കാത്തിരിക്കുക. ഐ വോണ്ട് ടു നോ. മോശെ നോക്ക്, കണ്ടു, അടുത്തി എന്നു കേൾക്കാൻ. ഹല്ലേലൂയാ. ഹബക്കൂക്കിനെ നോക്ക്, ദൈവിക വെളിപ്പാട് കണ്ടു, അവൻ എന്ത് അരളി ചെയ്യുമെന്ന് എനിക്ക് കേൾക്കണം. അതിനോട് കൊത്തളത്തിൽ ഞാൻ കാവൽ പാർക്കുക. സ്തോത്രം, മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയാ. ഫിലിസ്ത്യന്മാരുടെ മേൽ ജയം ദൈവം എനിക്ക് തരുമെന്ന് അറിയാം, എന്നാൽ ദൈവം എന്ത് പറയുമെന്ന് എനിക്കൊന്ന് കേൾക്കണം. അതുകൊണ്ട് ദാവീദ് വീണ്ടും ചെന്നു, കർത്താവേ, ജയം എനിക്ക് തരുമെന്ന് അറിയാം, കാരണം എന്റെ കൈകളെ യുദ്ധത്തിനായി ദൈവം അഭിഷേകം ചെയ്തു, എന്റെ മേൽ കിരീടത്തിന്റെ അഭിഷേകം ദൈവം വെച്ചിരിക്കുകയാണ്. ഐ നോ ഇറ്റ്. എനിക്കറിയാം കർത്താവേ, ഞാൻ മരിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണമേ. ഈ വെച്ചിരിക്കുന്ന ജയത്തെ പറ്റി ദൈവത്തിന് എന്തെങ്കിലും അരളി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണമേ, എനിക്ക് കേൾക്കണം. ഓ, യേശു കർത്താവിനെ നോക്ക്, മുന്നിൽ കണ്ടു ഞാൻ കാൽവറി, എന്നാൽ ഗദസമനയിൽ ദൈവമേ സംസാരിക്കണമേ, കേൾക്കുവാൻ തയ്യാറാ. നമ്മൾ പലരും വെളിപ്പാട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് നമ്മൾ പറയാൻ തയ്യാറാണ്. കർത്താവേ, കൃപ കെട്ടി ഞാൻ പോവാ, വരണേ. കർത്താവേ, അത്ഭുതത്തിനായി നന്ദി, ഞാനിപ്പോ പോവാ, ദൈവം കൂടെ വരണേ. ഹാനോക്കും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാ. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ പോയി, നമ്മൾ ദൈവത്തെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറാണ്. ദൈവത്തിന്റെ കൂടെ പോകാൻ തയ്യാറല്ല, കാരണം കർത്താവ് പോകുന്നിടത്തെല്ലാം അങ്ങ് വലിയ സന്തോഷമില്ല. പലരും ദൈവം അഭിഷേകം ചെയ്യാത്ത, അഭിഷേകം കിട്ടിയാൽ പിന്നെ മറ്റ് സഹോദരന്മാർക്ക് ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം യോസേഫിനെ അഭിഷേകം ചെയ്ത്. സ്തോത്രം. ചിലരുടെ സ്തോത്രമൊക്കെ പോയി ഇങ്ങനെ. എവിടെയും എൻ്റെ കാര്യം പറഞ്ഞേച്ചേ നിർത്തത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കാതെ സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ കാര്യം പറയാനല്ലേ ഇന്ന് രാവിലെ നമ്മൾ വന്നിരിക്കുന്നത്? നമ്മുടെ കാര്യം കേൾക്കാനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്? പലപ്പോഴും ദൈവം നമ്മളെ അഭിഷേകം ചെയ്യാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ്. കാരണം ദൈവം അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തിയിട്ട് ആ കൃപയോടുകൂടെ മൈക്ക് എടുത്ത് രണ്ട് കൊടുക്കണം. അത് അതിനു വേണ്ടി ഇങ്ങനെ ദൈവഹിതവും നടക്കണം, കൂടെ എൻ്റെ ഹിതവും. അനേ പെന്തിക്കോസുകാരുടെ പ്രാർത്ഥന, കർത്താവെ, അങ്ങയുടെ രാജ്യം വരണമേ, നമ്മുടെ ഹൃദയം, നമ്മുടെ ഹിതം നടക്കണേന്ന്. അങ്ങയുടെ ഹിതവും വേണ്ട, എൻ്റെ ഹിതവും വേണ്ട, നമ്മുടെ ഹൃദയം, നമ്മുടെ താല്പര്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ഗോഡ് സേസ് നോ. ദൈവം പറഞ്ഞു, അങ്ങനല്ല, അങ്ങനല്ല, നിനക്കൊരു അത്ഭുതം തന്നു കഴിയുമ്പം ആ വാതിലിൽ കൂടെ കയറി എല്ലാം അങ്ങ് മറക്കാനല്ല, എന്ത് ചെയ്യണമെന്നുള്ള സ്വരം വരുവോളം കാത്തിരിക്കുവാൻ. എത്ര പേർക്ക് ആ സമർപ്പണമുണ്ട്? അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ പകൽക്കാലം വാതിലും തുറക്കും, കാഹളനാദത്തിൻ്റെ സ്വരവും ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ഈ അത്ഭുതം കൊണ്ട്, ഈ നന്മ കൊണ്ട്, ഈ കൃപ കൊണ്ട്, ഈ പുതിയ അഭിഷേകം കൊണ്ട്, ഈ ദൈവശക്തി കൊണ്ട്, ആ ദൈവം തന്നിരിക്കുന്ന ഈ പുതുമ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ദൈവവൈദ്യനോട് ദൈവത്തിന് അടുത്ത് അരുളപ്പാടുണ്ട്. എന്നോട് സംസാരിക്കുന്ന സ്വരം പറഞ്ഞു, കയറി വരിക. ഓ മൈ ഗുഡ്നസ്, കയറി വരിക, കയറി വാ. എൻ്റെ ദൈവമേ, അപ്പോസ്തോലനായ യോഹന്നാൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ, നമ്മുടെ കൂട്ടല്ല, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് എടുത്ത് ഇട്ടപ്പോഴും പപ്പടം പോലെ വെന്ത് പൊങ്ങാതെ ബോട്ട് പോലെ അവിടെ കിടന്നു. അതുകൊണ്ട് ഇവനെ കൊല്ലാൻ മാർഗമില്ലാത്തത് കൊണ്ട് ചാകാത്തവനെ എന്നാ ചെയ്യും? ചാകാത്തവനെ എന്നാ ചെയ്യും? പറഞ്ഞാട്ട് പത്മോസിൽ ഇടും, അല്ലാതെ എന്ത് ചെയ്യാനാ? ചാകുന്നില്ല. ആ അങ്ങനെ പത്മോസിന്റെ ദ്വീപിൽ ഇട്ടേക്കുന്ന അത്രയും കൃപയുള്ളവനോട് ദൈവം പറയുക, കയറി വാ. എന്റെ ദൈവമേ, 12 ശിഷ്യന്മാരിൽ
സ്വാഭാവിക മരണമുണ്ടായ ഏക ശിഷ്യൻ യോഹന്നാനാ. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ മരണം വിതച്ചിട്ടില്ല, അവൻ ജീവൻ മാത്രമേ വിതച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ജഡത്തിൽ വിതച്ചതേ ജഡത്തിൽ കൊയ്യാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം പോലും ആ മാന്യത സൂക്ഷിച്ചു. എല്ലാ ശിഷ്യന്മാരും വാളിനാലും ക്രൂശീകരിക്കപ്പെട്ടും അനേക രീതിയിൽ മരിച്ചപ്പോഴും യോഹന്നാന്റെ മേൽ ഉണ്ടായിരുന്ന കൃപയും ദൈവിക നീതിയും ഒരു സ്വാഭാവിക മരണം അവന് കൽപ്പിച്ചാക്കി. പൗലോസിനെ കൊന്ന അതേ റോമൻ ചക്രവർത്തി യോഹന്നാന് സാധാരണ മരണം വിധിച്ചു. ഓയിക്കോണേ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഇത്രയും കൃപയുള്ള ദൈവദാസൻ, ദൈവം പറഞ്ഞു പുസ്തകം എഴുതി അവസാനിപ്പിക്കുന്നതിന് മുമ്പേ യോഹന്നാൻ എഴുതാതെ നിർത്താനൊക്കത്തില്ല. ഇത് അത്രയും കൃപയുള്ളവൻ. പൗലോസ് മേളിൽ ചെന്നപ്പോ ഉച്ചരിച്ചു കൂടാത്ത കാര്യങ്ങൾ കാണിച്ചു, പക്ഷെ ദൈവം അവനെ ഭാവി കാണിച്ചില്ല, അത് കാണിച്ചത് യോഹന്നാനെയാ. God trusted him so much. ദൈവം അവനെ അത്രയും ആശ്രയിച്ചു. എന്നിട്ട് അവനോട് പറയുക, കയറിവാ. എത്രയെല്ലാം കൃപയുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം വാതിൽ തുറക്കുമ്പം അടുത്ത മണ്ഡലത്തിലേക്ക് കയറി വരുവാൻ ഒരു മനസ്സ് കാണണം. ഹല്ലേലൂയ. എത്രയെല്ലാം അറിയാമെങ്കിലും, എത്രയെല്ലാം ആരാധിച്ചതാണെങ്കിലും, എത്രയെല്ലാം കൈകൊട്ടിയതാണെങ്കിലും, എത്രയെല്ലാം ചാടിയതാണെങ്കിലും, എത്രയെല്ലാം ഉപവസിച്ചതാണെങ്കിലും, എത്രയെല്ലാം വിശുദ്ധിയിൽ നിന്നതാണെങ്കിലും, അടുത്ത മണ്ഡലത്തിലേക്ക് ദൈവം വാതിൽ തുറക്കുമ്പോൾ കയറുവാൻ തയ്യാറായിരിക്കണം. അടുത്ത കൃപയ്ക്ക് തയ്യാറായിരിക്കണം, അടുത്ത വിശുദ്ധിക്ക് തയ്യാറായിരിക്കണം, അടുത്ത അന്യഭാഷയ്ക്ക് തയ്യാറായിരിക്കണം, അടുത്ത വെളിപ്പാടിന് തയ്യാറായിരിക്കണം. അങ്ങനെയുള്ളതിനു വേണ്ടി മാത്രമേ ദൈവം അടുത്ത വാതിൽ തുറക്കത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാത്തവന് വേണ്ടി ദൈവം പെട്ടി തുറക്കും. ഹല്ലേലൂയ. വാതിൽ ചിലതിനു വേണ്ടി ദൈവം ഈ പകൽക്കാലം തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. കയറുവാൻ തയ്യാറാണോ? കയറുവാൻ തയ്യാറാണോ? കയറുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. പലർക്കും എയർഫോഴ്സിലും ആർമിയിലും നേവിയിലും ഒന്നും കയറാൻ ഇഷ്ടമല്ല. എന്താ? ശമ്പളമില്ലാഞ്ഞിട്ടല്ല, ആഹാരമില്ലാഞ്ഞിട്ടല്ല, പ്രൊട്ടക്ഷൻ ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാ 3 വർഷവും കൂടുന്നുണ്ട് വീട് മാറണം. മഹാഗതികെട്ട പിടിച്ച ഒരു പരിപാടിയത്. അതുകൊണ്ടാ പലരും എയർഫോഴ്സ് ആർമിയിൽ ജോയിൻ ചെയ്യാത്തത്. കാരണം വീട് മാറുന്ന അസൗകര്യം പിടിച്ചൊരു കാരണം. ഇന്ന് രാവിലെ എന്നെ ഒരു കുടുംബം വിളിച്ചു, പാസ്റ്ററെ ഞങ്ങൾ വീട് മാറാൻ പോവാ, പ്രാർത്ഥിക്കണം. ഞാൻ പറയും പ്രാർത്ഥിക്കാം. അല്ല പാസ്റ്ററെ, പ്രാർത്ഥിക്കണം, കാരണം ഇനി ഞങ്ങൾക്ക് സ്വന്തം വീട് ആകുന്നിടം വരെ മാറാൻ വയ്യ. അതുകൊണ്ട് ഇനിയും ഞങ്ങളെ മാറ്റാത്ത ഒരു വീട്ടിലേക്ക് മാറാൻ പ്രാർത്ഥിക്കണം. ഒരു സിൻസിയറായിട്ട് അവർ പറഞ്ഞു, ഒരു പാസ്റ്റർ കുടുംബമാണ്. കാരണം ഇങ്ങനെ വീട് മാറുന്ന ഒരു മഹാശല്യമാണ്. ഞാൻ വീട് മാറിയിട്ടുണ്ട്, എനിക്കറിയതും വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച സാധനമായത് വീട് മാറുന്നത്. വീട് മാറിയിട്ടുള്ള എത്ര പേരുണ്ട്? അപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ ഈ പറയുന്നത്. അല്ലേ, ഗ്ലാസ് എല്ലാം പൊതിഞ്ഞ് അങ്ങോട്ട് വെക്കുന്ന ടപ്പെന്ന് പൂട്ടുന്ന ചട്ടിയെല്ലാം കൂടെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കൊണ്ടുവന്ന ട്രക്കിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ച്, തിരിച്ചെടുത്ത് വെച്ച്, ട്രക്കിന് പൈസയും കൊടുത്ത് അങ്ങോട്ട് വിട്ട് ഇതങ്ങോട്ട് തുറക്കുന്നുണ്ടേ കാണുന്ന എല്ലാം പൊട്ടിയിരിക്കുക. പിന്നെ ട്രക്കിന് കൊടുത്ത പൈസ തൊട്ട് ഇങ്ങോട്ട് എല്ലാം അങ്ങ് വിഷമമാണ്, നമുക്ക് എല്ലാം വിഷമമാണ്. അത് നോക്കി നോക്കി കഴിഞ്ഞ ദിവസം ഞാനൊരു പുതിയ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ വലിയ സങ്കടം, കാരണം വലിയ ടി വി, വലിയൊരു ടി വി അത്, അത്രയും വലുത് വാങ്ങിക്കരുത്, എനിവേ വാങ്ങിച്ചു, വലിയൊരു ടി വിയാണ്, അതിൻ്റെ പകുതി സൈസ് വാങ്ങിച്ചു, ബാക്കി ചർച്ചിന് കൊടുക്കുക, നമുക്കിവിടെ വലിയ കെട്ടിടം വെക്കാനാണ്, എനിവേ വലിയൊരു ടി വി, വലിയ ടി വി തെറ്റല്ല, അല്ല വാങ്ങിച്ചു. അത് ഷിഫ്റ്റ് ചെയ്ത കൂട്ടത്തിൽ അത് ഒരു പൊറൽ പോലും ഇല്ല, പക്ഷെ വർക്ക് ചെയ്യുന്നില്ലെന്ന് മാത്രം, വളരെ നീറ്റായിട്ടിരിക്കുക. ടി വിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യാനാ, എല്ലാം നമ്മളിപ്പം എല്ലാത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കും. പട്ടി, പൂച്ച, തത്ത, കസാര, പേന, ഹോൾ ടിക്കറ്റ്, ഫോട്ടോ, ഉടുപ്പ്, ബാക്കി പറയുന്നില്ല. അപ്പൊ ഈ മാറുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്, അസൗകര്യമാണ്. അതുകൊണ്ടാണ് പലർക്കും കർത്താവേ ഉള്ള കൃപ മതി, കുറയ്ക്കാതിരുന്നാ മതി എന്നുള്ള പ്രാർത്ഥന. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവത്തിന് വാതിൽ തുറക്കാൻ ഒക്കത്തില്ല. ഇന്നത്തെ അളവ് വിടാൻ ഞാൻ തയ്യാറാ കർത്താവേ. ഐ എം എൻജോയിങ് ദിസ്, എനിക്കിത് ഇഷ്ടമാണ്, പക്ഷെ അടുത്ത മണ്ഡലത്തിലേക്ക് കയറുവാൻ ഞാൻ തയ്യാറാണ്.
എന്റെ എല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്റെ സംസാര രീതി, എന്റെ ഇടപെടൽ, എന്റെ കൊടുക്ക വാങ്ങൽ, എന്റെ വസ്ത്രധാരണം, എന്റെ രീതികൾ എല്ലാം മാറ്റുവാൻ ഞാൻ തയ്യാറാ. അടുത്ത മണ്ഡലത്തിലേക്ക് ഉയരുവാൻ ഞാൻ തയ്യാറാ. ആ സമർപ്പണം ഉള്ളവർക്ക് വേണ്ടി ഇതാ വാതൽ ദൈവം തുറന്നു കഴിഞ്ഞു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയാ. ഇന്നത്തെ മെസ്സേജ് ഒരു ചലനത്തിന്റെ മെസ്സേജാ. ഹല്ലേലൂയാ. മിസ്രയീമിന്റെ നിന്ന നിന്റെ മേൽ ഉരുട്ടി മാറ്റുവാൻ വേണ്ടി ദൈവം ഒരു മോശ അയക്കുമ്പോൾ ദൈവം പറയും, നിന്റെ പെട്ടികെട്ട് പെട്ടികെട്ട് പെട്ടി റെഡിയാക്ക്, കാരണം നിനക്കൊരു ദൂരയാത്ര ദൈവം കൽപ്പിച്ചാക്കുകയാണ്. ഏലിയാവേ, അടുത്ത മണ്ഡലത്തിലേക്ക് ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തുമ്പോൾ നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. എന്തിനു വേണ്ടി? ദൂരയാത്രയ്ക്ക് വേണ്ടി. എല്ലാരും മാതോർന്ന് പറഞ്ഞാട്ട്, ദൂരയാത്ര. എന്റെ ദൈവം ചിലർക്ക് വേണ്ടി ഒരു ദൂരയാത്ര കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയാ. ചെകുത്താനില്ലാത്ത സ്ഥലമില്ല. എന്നാൽ പഴയ പിശാചല്ല, ഒരു പുതിയ പിശാച്. എന്റെ ദൈവം അനുവദിക്കുവാൻ കാലമായി. ഈ പകൽക്കാലം ചിലതിന്റെ മേൽ എന്റെ ദൈവിക വിളി ഉയരുന്നു. കയറിവാ, അടുത്ത മണ്ഡലത്തിലേക്ക് കയറിവാ. ഇനിയും സംഭവിക്കുവാനുള്ളത് ഞാൻ നിന്നെ കാണിക്കട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. മൈ ഗോഡ്, പ്രൈസ് യു ജീസസ്. Hallelujah! 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 സംഭവിക്കുവാനുള്ളത് നീ കാണാൻ പോവാ. ഇൻ അതർ വേർഡ്സ്, മറ്റു വാക്കുകളിൽ, നീ കാണാത്തതൊന്ന് സംഭവിക്കത്തില്ല. Unless you see it, you will not have it. ഇനി സംഭവിക്കുവാനുള്ളത് നീ കാണാതെ നടക്കത്തില്ല. ആത്മകണ്ണുകൾ കൊണ്ട് കാണാത്തടത്തോളം അത് നടക്കത്തില്ല. മനസ്സിലായി വരുന്നുണ്ടോ? വിശ്വാസത്തിൽ കാണാത്തടത്തോളം അത് സംഭവിക്കത്തില്ല. ദൈവം നയിക്കുന്നത് കാണാത്തടത്തോളം അത് സംഭവിക്കത്തില്ല. പ്രാർത്ഥനയ്ക്ക് വന്ന് കണ്ണുമടച്ച് സ്തോത്രം പറഞ്ഞ് കരഞ്ഞ് ആരാധിക്കുന്നവന് ഭാവിയില്ലെന്നാ നീ ഓർത്ത അല്ലേ? നീ അങ്ങ് മിടുക്കനാ. പഠിച്ച് പഠിച്ച് പാസ്സായി, ഒടുവിൽ സർട്ടിഫിക്കറ്റ് ഒരു ഗുണവും ഇല്ലാതാവുന്നുണ്ട്. കണ്ണടച്ചവൻ പ്രാർത്ഥിച്ചാലേ നിനക്ക് ജോലി കിട്ടത്തുള്ളൂ. സർട്ടിഫിക്കറ്റിലല്ല നിന്റെ ഭാവി ഇരിക്കുന്നത്, നിന്റെ ആത്മകണ്ണിലെ ദർശനത്തിലാണ് നിന്റെ ഭാവി ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം MIT, അമേരിക്കയിലെ MIT ടോപ്പ് റാങ്കിംഗ് ഒരുത്തൻ വന്നു സർട്ടിഫിക്കറ്റുമായി. പാസ്റ്റർ പ്ലീസ് പ്രേ. അവനെ പ്രാർത്ഥിക്കാം. എന്തോ പ്രശ്നം? എന്തോ? ഐ ഡോണ്ട് ഹാവ് എ ജോബ്. ജോലിയില്ല. ഞാൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തോന്നെ ആ ഫോൾഡർ തുറന്നേച്ച് കാണിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് MITയിലെ, ലോകത്തിലെ വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റ് കാണുന്നത്. MITയിലെ സർട്ടിഫിക്കറ്റ്, ടോപ്പ് ഗ്രാജുവേറ്റ്. അതിൽ അത് എഴുതിയിട്ടില്ല, പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, ഇസ് വൺ ഓഫ് ദ ടോപ്പ് ഗ്രാജുവേറ്റ്സ്. ഞാൻ എന്തുവാ പ്രാർത്ഥിക്കേണ്ടിയ? ജോബ്, എനിക്ക് ജോലി വേണം. എത്ര കൊല്ലമായി ഇത് സർട്ടിഫിക്കറ്റ് കൈ വന്നിട്ട്? 8 കൊല്ലമായി. ലോകത്തിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്നേക്ക്, അവിടെ നിന്നും ജോലി കിട്ടില്ല. പിന്നെ ഇവിടെ തിരക്കി വന്നു, ഇവിടെയും ജോലി കിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ നടക്കുക. പോകുന്നേരം എന്നോട് പറഞ്ഞു, ഓട്ടോയ്ക്ക് കാശുണ്ടെങ്കിൽ തരണേ. ഉപദേശി MITക്കാരനെ പൈസ കൊടുത്തു വിട്ടു. കാരണം ഭാവി വരുന്നത് മേളീന്നാ. അല്ലേ ലൂയ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം സ്തോത്രം. 10ാം ക്ലാസ് 3 പ്രാവശ്യം എഴുതിയെന്നാ പാസ്റ്റർ പറഞ്ഞത്. എന്നാലും MITക്കാരൻ വരും. നിങ്ങൾ അനുഗ്രഹിച്ചാലേ ഭാവിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ദർശനമകത്തുണ്ടെങ്കിൽ. പൂജാരിയെ കഴിഞ്ഞ ദിവസം ശാനപ്പെടുത്തി. കാരണം എന്നാ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിലും അത് പെട്ടി വെച്ചാലും പോക്കറ്റി വെച്ചാലും ഭാവി ഒരുപോലെ. ഭാവി വരുന്നത് ദൈവത്തിനാണ്. അകത്ത് ദർശനമുള്ളവനെ കൊണ്ട് ദൈവം ചിലത് ജയിപ്പിക്കും.
അകത്ത് വെളിപ്പാടുള്ളവനെ കൊണ്ട് ദൈവം ചിലത് ജയിപ്പിക്കുവാൻ പോകുകയാണ്. ഇനിയും സംഭവിക്കുവാനുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി കയറിവോ, കയറിവോ. ദർശനത്തിൽ ചിലർ ഈ പകൽക്കാലം കണ്ണുകൾ അടയ്ക്കാം, കയറി വരുവാൻ, കയറി വരുവാൻ. ദൈവം ഒരു ആഹ്വാനം തരുന്നു, കയറിവോ. നിന്റെ ആരാധനയിൽ അടുത്ത മണ്ഡലത്തിലേക്ക് കയറിവോ. നിന്റെ ശുശ്രൂഷയിൽ അടുത്ത മണ്ഡലത്തിലേക്ക് കയറിവോ. നിന്റെ ദർശനത്തിൽ അടുത്ത മണ്ഡലത്തിലേക്ക് കയറിവോ. നിന്റെ സ്തോത്രത്തിൽ അടുത്ത മണ്ഡലത്തിലേക്ക് കയറിവോ. നിന്റെ വിശുദ്ധിയിൽ അടുത്ത മണ്ഡലത്തിലേക്ക് കയറിവോ. നിന്റെ പ്രാർത്ഥനയിൽ അടുത്ത മണ്ഡലത്തിലേക്ക് കയറിവോ. നിന്റെ ദർശനത്തിൽ അടുത്ത മണ്ഡലത്തിലേക്ക് കയറിവോ. നിന്റെ പ്രതീക്ഷയിൽ അടുത്ത മണ്ഡലത്തിലേക്ക് കയറിവോ. ഈ പകൽക്കാലം പുറകിലത്തെ കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് ഓടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അല്പനേരം കരങ്ങളെ അടിച്ചു വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ഇതാ നിന്റെ മീതെ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എന്റെ ദൈവം പറയുന്നു, കയറിവോ. ഇതുവരെ തുറക്കാഞ്ഞ വാതിൽ, ഇതുവരെ കാണാഞ്ഞ വാതിൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാതിൽ ഇതാ നിന്റെ മേൽ തുറന്നിരിക്കുന്നു. ദാവീദിന്റെ താക്കോളുള്ളവൻ, ആരും അടയ്ക്കാതവണ്ണം തുറക്കുന്നവൻ നിന്നോട് പറയുന്നു, കയറിവോ. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത്, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ഇതാ ദൈവം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവയകൾ നീ കണ്ടാൽ അത് സംഭവിച്ചിരിക്കും, അത് നീ കണ്ടാൽ അത് നടന്നിരിക്കും. നീ കാണുന്നത് പോലെ അത് സംഭവിക്കും. നിന്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത് പിശാചിന്റെ പോരാട്ടമല്ല, നിന്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത് പ്രവാചകന്റെ വാക്കുകളല്ല, നിന്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന വെളിപ്പാടാകയാൽ ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് കാണുവാൻ കയറിവോ. പഴയ വിശ്വാസത്തിൽ ഇത് നടക്കത്തില്ല, പഴയ ആത്മമണ്ഡലത്തിൽ ഇത് നടക്കത്തില്ല. ബെഥേൽ ഏജി ചർച്ച്, അടുത്ത മണ്ഡലത്തിലേക്ക് കയറിവാ, 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 കയറിവാ. എന്റെ ദൈവമേ, ഇതിൽ കൂടുതൽ എന്നാ കയറി വരാനാ, ഇതിൽ കൂടെ എന്നാ കയറി വരാനാ? എന്റെ യേശു കർത്താവിന്റെ മാറോടിരുന്ന ശിഷ്യൻ ഞാനാ. ദൈവം പറയുന്നു, കയറിവാ, കയറിവാ. നിന്റെ പഴയ അളവുകൾ പോരാ, അടുത്ത അളവിലേക്ക് കയറിവാ. ഇനിയും സംഭവിക്കുവാനുള്ളത് ഞാൻ കാണിച്ചു തരാം. മൈ ജീസസ്. ഈ പകൽക്കാലം ചിലര് സ്വർഗത്തെയും ചിലര് ഡൗൺലോഡ് ചെയ്തെടുത്തേ മതിയാകും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ, ഹൃദയങ്ങൾ ദൈവസനിൽ തുറക്കാം. എൻ്റെ ദൈവമേ, ഭാവിയുടെ ദർശനം എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നാട്ട്. ഞാൻ ഇന്നത്തെ അളവ് വിടുവാൻ തയ്യാറാ, അടുത്ത മണ്ഡലത്തിലേക്ക് തയ്യാറാ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ട്. എൻ്റെ ദൈവമേ, അടുത്ത ദർശനത്തിന് ഞാൻ തയ്യാറാ, അടുത്ത സ്വർഗീയ അവസ്ഥയ്ക്ക് ഞാൻ തയ്യാറാ. ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് അതിനെ ചെയ്തെടുക്കുവാൻ ഞാൻ തയ്യാറാ. സംഭവിക്കുവാനുള്ള കാര്യങ്ങളുടെ വെളിപ്പാട് പകർന്നു തന്നാട്ട്, 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 തന്നാട്ട്. പർവ്വതത്തിന്റെ മീതെ മോശ കണ്ട അതേ സമാഗമന കൂടാരം ഭൂമിയിൽ പണിതെടുത്തതുപോലെ. ഹല്ലേലൂയ. അറേബ്യൻ മരുഭൂമിയിൽ പൗലോസ് അവന്റെ ശുശ്രൂഷ കണ്ടെടുത്തതുപോലെ, തികച്ചെടുത്തതുപോലെ യേശു കർത്താവ് പിതാവിൽ നിന്ന് കേട്ടത് ഭൂമിയിൽ ചെയ്തെടുത്തതുപോലെ, കർത്താവിൽ നിന്ന് പ്രാപിച്ച് കാണുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ എന്നെ കാണിക്കണമേ. വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. ടോക്ക് ടു ഗോഡ്, ദൈവത്തോട് സംസാരിക്ക. കാരണം നിന്റെ മേൽ ഇതാ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, തുറന്നിരിക്കുന്നു. ഈ പകൽക്കാലം ഒരു വിൻഡോ ദൈവം തുറന്നു വെച്ചിരിക്കുക, നഷ്ടപ്പെടുത്തരുത്. തുറന്നു വെച്ചിരിക്കുക, അതിനെ അംഗീകരിക്കുന്നിടത്തോളം കാലം അത് തുറന്നിരിക്കും. ആർക്കും അത് അടയ്ക്കുവാൻ കഴിയത്തില്ല. പാസ്റ്റർ, എനിക്ക് അതിനുള്ള പണമില്ല. നോ, നിന്റെ പണം നോക്കിയല്ല ദൈവം വാതിൽ തുറക്കുന്നത്. എനിക്ക് അതിനുള്ള കഴിവല്ല, കഴിവ് നോക്കിയല്ല ദൈവം വാതിൽ തുറക്കുന്നത്. എനിക്ക് അതിനുള്ള ബന്ധങ്ങളില്ല, നിന്റെ ബന്ധം നോക്കിയല്ല വാതിൽ തുറക്കുന്നത്. എനിക്ക് അത്രയത്തിനുള്ള സ്നേഹിതന്മാരില്ല, അത് നോക്കിയല്ല ദൈവം വാതിൽ തുറക്കുന്നത്. എനിക്ക് പഠിപ്പില്ല, പഠിപ്പ് നോക്കിയല്ല ദൈവം വാതിൽ തുറക്കുന്നത്. എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് പ്രായമില്ല, നോ, അത് നോക്കിയല്ല ദൈവം വാതിൽ തുറക്കുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ അകമേ ഉള്ളത് നോക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അല്ലയോ പരാക്രമശാലിയെ, എഴുന്നേൽക്കുക, നിനക്ക് വേണ്ടി ഒരു വാതിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ ഒരു ആത്മത്തി കത്തട്ടെ, ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ ഒരു ദൈവിക അഗ്നി കത്തട്ടെ, ഇതിന്റെ നടുവിൽ ഒരു ദൈവിക ദൈവിക തീ ഇതിന്റെ നടുവിൽ കത്തട്ടെ.
പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിന്റെ അകത്തേക്ക് എന്റെ ദൈവം ഈ പകൽക്കാലം പകരട്ടെ. വാതുറക്ക, 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 വാതുറക്ക്, നിന്നെ നന്മയാൽ നിറയ്ക്കുന്ന ദൈവം വാതുറക്ക, വാതുറക്ക, വാതുറക്ക. ഉച്ചത്തിൽ ഈ പകൽക്കാലം ദൈവത്തെ സ്തുതിച്ച് നിന്റെ മേൽ തുറന്നിരിക്കുന്ന വാതിൽ അതിലേക്ക് കയറുവാൻ. ആമേൻ, 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 ആമേൻ. വാതുറക്ക, വാതുറക്ക്, ഒരു പുതിയ അഭിഷേകത്തിന്റെ പകർച്ച, ഒരു പുതിയ എണ്ണയുടെ പകർച്ച, ഒരു പുതിയ പെന്തിക്കോസ് നാളിന്റെ അനുഭവം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മണ്ഡലത്തിലേക്ക് കയറുവാൻ. ആമേൻ, 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 ആമേൻ. അറിഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കട്ടെ, ശത്രു അടച്ചു വെച്ച വാതിലുകൾ തുറക്കട്ടെ, ഇല്ലാത്ത വാതിലുകൾ ഉള്ളവാകട്ടെ, അത്ഭുതങ്ങൾ തുറന്നു വരട്ടെ, സൗഖ്യങ്ങൾ തുറന്നു വരട്ടെ, വിടുതലുകൾ തുറന്നു വരട്ടെ, ഭാവിയുടെ വാതിലുകൾ തുറക്കട്ടെ. ആമേൻ, 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 ആമേൻ. അസ്ഥിത്താഴ്വരുടെ മേൽ പ്രവചിക്കുവാൻ പ്രവാചകോ, നീ അടുത്ത കാഴ്ചപ്പാട് കണ്ടേ മതിയാകൂ. Jesus. Jesus, 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 Jesus. ദൈവ സ്പർശനം ചിലതിനെ വരുന്നു. വിശ്വാസം ജ്വലിക്കുന്തോറും ദൈവം ചിലതിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ആത്മാ, നിന്റെ ആളത്വത്തിനൊരു വ്യത്യാസം, നിന്റെ സ്വഭാവത്തിനൊരു വ്യത്യാസം, നിന്റെ രീതികൾക്കൊരു വ്യത്യാസം, നിന്റെ ചിന്താഗതികൾക്കൊരു വ്യത്യാസം. അതിനെ മേൽ ദൈവിക തീ, അതിനെ മേൽ ദൈവിക തീ. ഈ പകൽക്കാലം എന്നെ ദൈവം ജ്വലിപ്പിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക ജ്ഞാനം, ദൈവിക ബുദ്ധി, ദൈവിക കൃപ, ദൈവിക സമാധാനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിന്റെ നാമത്തിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ വാതിൽ തുറക്കട്ടെ. കയറി വരുവാനുള്ള ദൈവിക വിളി ജനത്തിന്റെ ചെവിയിൽ മുടങ്ങട്ടെ. ബി ജെ പിയുടെ ശക്തികളുടെ മീതെ, രാഷ്ട്രീയ സംഘടനകളുടെ ബലത്തിന്റെ മീതെ, ഗവൺമെന്റിന്റെ ബലത്തിന്റെ മീതെ കയറുവാൻ, 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 കയറുവാൻ. മന്ത്രവാദ ശക്തികളുടെ മീതെ കയറുവാൻ, ആഭിചാര ബന്ധനങ്ങളുടെ മീതെ കയറുവാൻ, ലോകത്തിലെ സകല ദുഷ്ടബലത്തിന്റെ മീതെ കയറുവാൻ, ക്ഷണിക ശക്തികളുടെ മീതെ കയറുവാൻ, അശുദ്ധ ശക്തികളുടെ മീതെ കയറുവാൻ, മുകളിലേക്ക് കയറി സംഭവിക്കുവാനുള്ള കാര്യങ്ങളുടെ ദർശനം ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. കുടുംബങ്ങളുടെ ഭാവി വെളിപ്പെടട്ടെ, വ്യക്തിത്വങ്ങളുടെ ഭാവി വെളിപ്പെടട്ടെ, കുഞ്ഞുങ്ങളുടെ ഭാവി വെളിപ്പെടട്ടെ, ജനത്തിന്റെ ഭാവി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്ര കടകളെ ഉടച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കി ദൈവിക അഭിഷേകത്താൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിന്റെ കൃപ ഇപ്പോൾ ജനത്തിന് മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സംസാരത്തിൽ അഭിഷേകം, നോട്ടത്തിൽ അഭിഷേകം, സ്പർശനത്തിൽ അഭിഷേകം, ചിന്താഗതിയിൽ അഭിഷേകം, കാഴ്ചപ്പാടിൽ അഭിഷേകം, ആരാധനയിൽ അഭിഷേകം, ഉപവാസത്തിൽ അഭിഷേകം, ശുശ്രൂഷ അഭിഷേകം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
எல்லாரும் அல்பநேரம் அந்நிய பாஷை பேசி